ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് എ കെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മനുഷ്യനിർമ്മിതമായ ഭൂകമ്പങ്ങളുണ്ടോ ചോദ്യം അല്പം വിചിത്രമായി തോന്നിയേക്കാം എന്നാൽ ഭൂമിയുമായുള്ള മനുഷ്യൻ്റെ ചില ഇടപെടലുകൾ ഭൂകമ്പങ്ങൾക്ക് സാധ്യത കൂടുതലാക്കുന്നു എന്നൊരു സത്യം തന്നെയാണ് പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകാം ദുർബലമായതോ വിള്ളലുകൾ ഉള്ളതോ ആയ അടിത്തട്ടുകൾക്കു മേലെ അണക്കെട്ടുകൾ കെട്ടി ക്രമാതീതമായി വെള്ളം കെട്ടി നിർത്തുക രണ്ട് അസംസ്കൃത വ്യാവസായിക മാലിന്യങ്ങൾ അടങ്ങിയ ദ്രവപദാർത്ഥങ്ങൾ വൻതോതിൽ ഭൂമിക്കടിയിൽ കുഴിച്ചു മൂടുക മൂന്ന് ഭൂമിക്കടിയിൽ വെച്ച് അണുവിസ്ഫോടനങ്ങൾ നടത്തുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ത്യയിൽ ഒരു ഭൂകമ്പത്തിന് പിന്നിലെ കാരണമായത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഉണ്ടായ ഒരു ഭൂകമ്പത്തിൻ്റെ സമാനമായ കാരണങ്ങളാണ് ആ സംഭവത്തിൽ നിന്നും പാഠം പഠിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് നമ്മുടെ പരാജയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നിർമ്മിച്ച ഗുവർ അണക്കെട്ടും ജലാശയവും അരിസോണ നെവാദ അതിർത്തിയിൽ ഒരു ഭൂകമ്പത്തിന് വഴിമരുന്നിട്ടു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബറിൽ മഹാരാഷ്ട്രയിലെ കൊയ്നയിലുണ്ടായ ഭൂകമ്പം നൂറ്റി എഴുപത്തിയേഴ് ആളുകൾക്ക് ജീവഹാനിയും രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കും കാലികൾക്കും കൃഷികൾക്കും കെട്ടിടങ്ങൾക്കും വൻതോതിലുള്ള തോതിലുള്ള നഷ്ടവും വരുത്തിവെച്ചു കൊയ്നയിലെ ഭൂകമ്പം ഉണ്ടായ പ്രദേശം ഭൂമിശാസ്ത്രപരമായി ഭൂകമ്പത്തിന് തീരെ സാധ്യയില്ലാത്ത ഇന്ത്യൻ പ്രികാംബ്രിയൻ ഷീൽഡിൽ ആണെന്നത് ഇതൊരു മനുഷ്യനിർമ്മിതമായ ഭൂകമ്പം തന്നെയാണെന്നതിന് തെളിവാണല്ലോ ധാരാളം ജലം അണക്കെട്ടുകളിൽ കെട്ടിക്കിടക്കുമ്പോൾ ദുർബലമായ പുറമ്പാളി ഭേദിച്ച് ജലം തുടർച്ചയായി അവയ്ക്കടിയിലുള്ള വിള്ളലുകളിൽ പ്രവേശിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അനന്തരബലമാകാം ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഇത്തരം വലിയ നിർമ്മിതികൾ കൂടുതൽ ഗഹനമായ ഭൂഗർഭ പഠനങ്ങൾക്കും കർശനമായ മറ്റു പരിശോധനകൾക്കും ശേഷമേ നടത്താവൂ എന്ന് ഇതുപോലുള്ള മറ്റു അനുഭവങ്ങൾ നമ്മെ താക്കീത് ചെയ്യുന്നു അപ്പോൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അപ്പൊ നീ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്